Hi friends, assalamu alaikum. Welcome back to my channel. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത്, ഒരു ഫ്രിഡ്ജ് ടൂറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രിഡ്ജ് ടൂറായി കാണിക്കാൻ കാരണം കുറച്ച് ആമസോണിൽ നിന്നും കുറച്ച് പ്രൊഡക്റ്റ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ താത്താടെ വീട്ടിലാണ് കേട്ടോ, കോഴിക്കോടുള്ള താത്താടെ വീട്ടിലാണ്. അപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ പുതിയ ബോട്ടിൽസും അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് എല്ലാം കണ്ടപ്പോൾ അതെല്ലാം അവർ ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ LG ഫ്രിഡ്ജാണ് കേട്ടോ ഇത്. നമുക്ക് 10 വർഷത്തെ വാറണ്ടി കൂടെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അവരിപ്പോൾ ഒരു 3-4 വർഷമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ലത് തന്നെ. പിന്നെ ഇൻസ്റ്റാളേഷൻ ഗൈഡെല്ലാം ഇപ്പം തന്നെ അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നെല്ലാം എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നോക്കാമല്ലോ, അവിടെ തന്നെ നമ്മൾ പെട്ടെന്ന് നോക്കാം. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അലാറെല്ലാം കാണിക്കുന്ന ബോർഡാണ് ഇതിവിടെ ഉണ്ട്. നമ്മൾ ഫ്രിഡ്ജ് ഓപ്പൺ ആക്കിയാലെല്ലാം എത്ര ടൈം കൊണ്ട് നമ്മളത് ക്ലോസ് ആക്കണം, അങ്ങനെ തന്നെയാണ്. നമുക്ക് കൂടുതൽ നേരം ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തിടാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതും പിന്നെ ഫ്രീസറിൻ്റെ അങ്ങനെ ആ ഒരു തണുപ്പും അതെല്ലാം കാണിക്കാൻ വേണ്ടി അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്താലാണ് അത് അലാറം കാണിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ബാക്കിയുള്ള സൈഡുകളെല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ കുറേ സ്പേസ് ഉള്ളൊരു ഫ്രിഡ്ജാണിത്. അപ്പോൾ നമുക്കിത് അവിടെ ഇങ്ങനെ ഹാൻഡിലായിട്ട് സെൻറ്ററിൽ നിന്നാണ് അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നത്. പിന്നെ സൈഡിലെല്ലാം കൂടെ ആയിട്ട് നല്ല വീതിയെല്ലാം ഉണ്ട്. അപ്പോൾ സാധാരണ ഫ്രിഡ്ജിൻ്റെ പോലെ തന്നെ കുറച്ച് കൂടുതൽ സ്പേസ് എല്ലാം കൂടെ ആയിട്ടാണിത്. അപ്പോൾ നമുക്ക് വളരെ ഉപകാരമുള്ള ഒരു ഫ്രിഡ്ജാണിത്. നമുക്ക് ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഞാനിതൊന്ന് ഫസ്റ്റ് പാർട്ട് തന്നെ കിട്ടുന്നത്, അതായത് ഫ്രീസറായിട്ടും പിന്നെ ഒരു ഭാഗം ഇങ്ങനെ ഫ്രിഡ്ജായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജായിട്ടുള്ളൊരു ഭാഗത്താണ് ഇപ്പോൾ കാണിക്കുന്നത്. സാധാരണ ഫ്രിഡ്ജിൻ്റെ പോലെ തന്നെ ഫസ്റ്റ് നമ്മുടെ ഡയറി കോർണറാണ്, എഗ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ സ്ഥലമാണുള്ളത്, സ്പേസ് എല്ലാം ഉണ്ട്. ഇതാ ഇതെല്ലാം ഇങ്ങനെയുള്ള ഒരു ബോട്ടിലെല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ട അതെല്ലാം വെക്കുമ്പോൾ നല്ലൊരു കുറച്ചുകൂടി ഒരു സ്പൈസായി തോന്നും. പിന്നെ ഒരു 3 ബോട്ടിൽ ഇവിടെ എംറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ എംറ്റി ആയി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് പിന്നെ ആവാം അത് തിരഞ്ഞ് കണ്ടുപിടിക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുന്നതിന് പകരം അങ്ങനെയെല്ലാം വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഇതാ ഇതെല്ലാം ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്, നല്ല പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് മറ്റു പ്രാണികളുടെയും അങ്ങനെ കേട് വരാത്തതൊന്നും പ്രോബ്ലം ഉണ്ടാവില്ല. അങ്ങനെ നല്ല രീതിയിലാക്കുമ്പോൾ നമുക്ക് കാണാനും അങ്ങനെ എടുക്കാനും എല്ലാം നല്ലതാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ എന്ന് പറഞ്ഞതിൻ്റെ ടോപ്പിൽ തന്നെയാണ് ഒരു ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിൽ കൂടെ എടുക്കാം, അത് തുറന്ന് എടുക്കുന്നതിന് പകരമായിട്ട്. പിന്നെ ഇതും വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്ന് തന്നെയാണ്. ഇതിന് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഒക്കെ ഇത് 6 പീസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നല്ല എയർ ടൈറ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നും പുറത്തൊന്നും പെട്ടെന്ന് തന്നെ എടുക്കാനെല്ലാം കഴിയും. അപ്പോൾ ഇങ്ങനെ ഈ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇത് നമ്മുടെ ഈ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തന്നെ നമുക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ എല്ലാം വെക്കാൻ തന്നെ നല്ലതാണ്. പിന്നെ ഈ ഭാഗത്ത് അതിൻ്റെ എല്ലാ ഇതും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി സ്ഥലമുണ്ട് ഈ ഫ്രിഡ്ജിൽ, അതാണ് നല്ല സ്പേസ് ഉള്ളൊരു ഫ്രിഡ്ജാണ്. ചെറിയൊരു ഭാഗമാണ് ഈ ഒരു ഫ്രിഡ്ജായിട്ടുള്ളത്, മറ്റേ ഭാഗം ഫ്രീസറാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്കിത് തന്നെ ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്കായിട്ട് തന്നെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വന്ന ചോറും മാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടുള്ള അങ്ങനത്തെ ബൗളുകൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നല്ല ലൈറ്റല്ല, നല്ല ട്യൂബ് ലൈറ്റാണുള്ളത്. കാരണം നല്ല ഒരു ഫ്രിഡ്ജിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് കാണാൻ കഴിയും. പിന്നെ എന്താ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുക്കാനുള്ള അതെല്ലാം വലിയൊരു ബാസ്ക്കറ്റ് പോലെയാണ്.
അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം അങ്ങനെ വേണ്ടതെല്ലാം ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു യൂസ്ഫുള്ളായിരിക്കും. പിന്നെ രണ്ട് ഇതുണ്ട്, അതായത് വെജിറ്റബിൾസ് എല്ലാം വെക്കുന്നത്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെ കുറച്ച് നമുക്ക് ബോട്ടിൽ മസാല പൊടി അങ്ങനെ എന്താ ചിക്കൻ പൗഡർ അങ്ങനെ എല്ലാതായിട്ടാണ് നമുക്ക് വെക്കുന്നത്. പിന്നെ ഒരു ബാസ്ക്കറ്റ് തന്നെ ഉണ്ട്, അത് തന്നെ ധാരാളമാണ്. നമുക്ക് അങ്ങനെ കൂടുതലായിട്ട് എല്ലാ പാത്രം കൂടെ അങ്ങനെ കൊടുന്ന് ചെയ്യുന്നേക്കുന്നതൊക്കെ നമുക്ക് ഓരോ ടിന്നിലോ ഇതേപോലെ ബോക്സിലെല്ലാം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അത്രയും നേരം ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തതിൻ്റെ അലാറാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് സെക്കൻഡ് ഡോറായ ഫ്രീസറും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതേപോലെ തന്നെയാണ് നീളത്തിലുള്ള ലൈറ്റാണ് ഈ ഫ്രീസറിലും കൂടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഐസ് ട്യൂബ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇതാ രണ്ട് മൂന്ന് നമുക്ക് മീറ്റെല്ലാം വെക്കാൻ തന്നെ വേറെ തന്നെ ഒരു ബാസ്ക്കറ്റുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ചീസ അങ്ങനെ പെട്ടെന്നെല്ലാം കേട് ആവാത്തതായിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇതാ ഫ്രീസിങ്സ് കൊണ്ട് ഫിഷ് ആൻഡ് മീറ്റിൻ്റെ രണ്ട് ബാസ്ക്കറ്റ് തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ആകുമ്പോൾ തന്നെ അത് തന്നെ ധാരാളം തന്നെയാണ്, നല്ലൊരു യൂസ്ഫുള്ളാണ്. നമുക്കിതിലെല്ലാം എല്ലാതും കൂടെ അങ്ങനെ ഫിഷ് വെക്കാത്തില്ല, ഒരു ബാസ്ക്കറ്റ് മാത്രമേ അവർ അതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതാ നമ്മുടെ ഫ്രീസറിൻ്റെ ഡോറിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം അല്ലാണ്ട് മിൽക്കി മിസ്റ്റിൻ്റെ മിൽക്ക്, അതായത് വിപ്പിംഗ് ടോപ്പ് റിച്ച് ഗോൾഡാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയെല്ലാം ആയിട്ടുള്ളത് സൈഡിൽ തന്നെയാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ സോഡ പൗഡർ, ബേക്കിംഗ് പൗഡർ, പിന്നെ ജലാറ്റിൻ, അങ്ങനെ പെട്ടെന്നൊന്നും അധികമായിട്ടൊന്നും ഉണ്ടാക്കാത്ത കാരണം അതെല്ലാം നമുക്കിങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്. പിന്നെ നമ്മുടെ കിസ്മിസ്, നട്ട്സ്, പിന്നെ ചിക്കൻ പൗഡർ അങ്ങനെ ആയിട്ടുള്ള എല്ലാതും തന്നെ അവിടെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്രിഡ്ജ് ടൂറിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബിംഗ് കൂടി ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.